ുടെ ജന്മദിനത്തിന്റെ അന്ന് ഒരു പുസ്തകം സ്കൂൾ ലൈബ്രറിക്ക് സമ്മാനമായി നൽകുന്ന വേറിട്ടൊരു പ്രവർത്തനമാണ് ചെമ്മണ്ണാൾ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ നടപ്പിലാക്കുന്നത് സമ്മാനമായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പുസ്തകം പിറന്നാൾ കുട്ടി നേരത്തെ തന്നെ ക്ലാസ്സിലെത്തിക്കും മറ്റു കുട്ടികൾ ഈ പുസ്തകത്തെക്കുറിച്ച് ഒരു പുസ്തകാവലോകനം തയ്യാറാക്കും പിറന്നാൾ ദിനത്തിൽ ഈ പുസ്തകത്തിന്റെ റിവ്യൂ അവതരിപ്പിക്കുകയും തങ്ങൾ തന്നെ തയ്യാറാക്കിയ ആശംസാ കാർഡുകൾ പിറന്നാൾ കുട്ടിക്ക് കൈമാറുകയും ചെയ്യുന്നു സർഗാത്മകവും ഭാവനാപൂർണവുമായ ഇത്തരം വേറിട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാനുണ്ടാവും സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് നമുക്ക് സ്വാഗതം ചെയ്യാം ഇടുക്കി ജില്ലയിലെ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിനെ ഹരിത വിദ്യാലയത്തിന്റെ ഈ വേദിയിലേക്ക് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആമുഖ ദൃശ്യങ്ങളിലേക്ക് ഇത് ചെമ്മണ്ണ സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പുന വിദ്യാഭ്യാസ ജില്ലയിലെ ഒടുമഞ്ചാല ഗ്രാമപഞ്ചായത്ത് സ്ഥിതി ചെയ്യുന്ന ഏക ഹയർ സെക്കൻഡറി സ്കൂൾ മലനിരകൾക്ക് സുഗന്ധം വേകുന്ന ഏലത്തോട്ടങ്ങളാലും മഴയുടെ താളത്തിനൊത്ത് നിറമാറി ഒഴുകുന്ന എണ്ണം മറ്റരുവികളാലും സമൃദ്ധമായ ഒരു ഉൾനാടൻ പ്രദേശമാണ് ചെമ്മണ്ണാർ ഇവിടെ സെന്റ് സേവിയർ സ്കൂൾ ഉദയം ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നോട് കൂടിയാണ് സർ നിങ്ങളുടെ സ്കൂളിൽ ഇന്നിവിടെ അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് ഞങ്ങളുടെ സ്കൂളിൽ ഇന്ന് അവതരിപ്പിക്കുന്ന മാതൃകാ പ്രവർത്തനങ്ങൾ അക്കാദമിക് മേഖല കൂടാതെ പഠന അനുബന്ധ പ്രവർത്തനങ്ങൾ സമൂഹ കൂട്ടായ്മ ഭരണകാര്യക്ഷമത ഇവയാണ് ഞങ്ങൾ അവതരിപ്പിക്കുന്നത് ഇനി സ്കൂൾ പ്രതിനിധികളും ജൂറി അംഗങ്ങളുമായുള്ള ആശയവിനിമയമാണ് ആദ്യമായി അക്ബർ സർ സർസഫിനാണ് ഈ എസ്ആർജി ഈ അക്കാദമിക് പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തുന്നതിൽ എത്രമാത്രം സഹായകുന്നുണ്ട് പരസ്പരം കൂടി ആലോചിക്കാതെ ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്താറില്ല ഈ തമ്മിലാണ് ഞങ്ങൾ സബ്ജക്റ്റിലുള്ള ആളുകൾ തമ്മിൽ ആലോചിക്കും പിന്നെ മറ്റുള്ള അധ്യാപകരുടെ സഹായം വേണ്ടത് ഉണ്ടെങ്കിൽ അവരുടെ റെഫറൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വേണം എന്നുണ്ടെങ്കിൽ അവരുമായിട്ടും കൂടി ആലോചിച്ചതിന് ശേഷം പ്രത്യേകിച്ചും പരിതസ്ഥിതി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അങ്ങനെയുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ അധ്യാപകരുടെയും കൂടി സഹായങ്ങൾ ഞങ്ങൾ ചോദിക്കാറുണ്ട് അതനുസരിച്ചാണ് കാര്യങ്ങള് ചെയ്യാറുള്ളത് അല്ലെങ്കിൽ അവരുടെ കയ്യിലുള്ള പുസ്തകങ്ങളും മേടിക്കുക ഈ കൂടിയാലോചന കൊണ്ട് ഒരു 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 പുതുതായിട്ട് പുതുതായിട്ട് ഒന്ന് ഒന്ന് കിട്ടി എന്ന് പറയാനുള്ള എന്തെങ്കിലും എന്തെങ്കിലും മാതൃക പറയാൻ അതുവരെ അറിഞ്ഞു എന്നുള്ള രീതിയിൽ ആ അത് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചർച്ച ചെയ്ത് പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിഭാസമാണ് വളരെ ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നിയതുമാണ് ഏലക്കാടുകളിലെ ഒരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി പ്രശ്നങ്ങള് ഞങ്ങള് മൊത്തത്തിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ ചർച്ച ചെയ്തു വന്നപ്പോഴാണ് ഏലക്കാടുകളിൽ പക്ഷികളുടെ ശബ്ദമില്ല പക്ഷികളുടെ സംഗീതം നിലച്ചുകൊണ്ടിരിക്കുക അത് വളരെയധികം കുട്ടികളിലാണെങ്കിലും ബോധം ഉള്ള ഒരു കാര്യമാണെന്ന് തോന്നി ഇപ്പം ഇത് മറ്റൊരു പ്രശ്നം വന്നത് ഈ എയർ ഗണ്ണുകളുടെ ഉപയോഗം അവിടെ ഉണ്ട് കണ്ടമാനം പൊക്കമുള്ള മരങ്ങളെല്ലാം തന്നെ ഏകദേശം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട് വളരെ പൊക്കം കൂടിയത് അതുകൊണ്ട് പക്ഷികൾ മിക്കവാറും പൊക്കം കുറഞ്ഞ മരങ്ങളിൽ തന്നെയാണ് ഈ എയർഗണ്ണിൻ്റെ പരിധി എന്ന് പറയുന്നത് ഏകദേശം ഒരു അൻപത് അൻപത് മീറ്റർ വരുള്ളൂ പക്ഷേ ഈ പരിധിയിൽപ്പെടും ഈ പരിധിയിൽ താന്ന വർഷങ്ങളായതുകൊണ്ട് തന്നെ ഈ പരിധിയിൽ വന്നിരിക്കുന്ന ഈ പക്ഷികളെല്ലാം തന്നെ ഈ എയർഗണ്ണ് ഉപയോഗിച്ചുകൊണ്ട് കൊലപ്പെടുത്താൻ പറ്റും അതുകൊണ്ട് തന്നെ ഇത് ഇടുക്കി ജില്ലയിൽ ഒരു പത്ത് വർഷം മുമ്പ് അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഞങ്ങളുടെയൊക്കെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കിളികളിൽ ഒരു എൺപത് ശതമാനവും നഷ്ടപ്പെട്ടു പോകുന്നതായിട്ടുള്ളൊരു വ്യസനിക്കുന്ന ഒരു അവസ്ഥയുണ്ട് അതെ ഇത്തരം ചർച്ചയുടെ ചർച്ചയുടെ ഇങ്ങനെയുള്ള ഭാഗമായിട്ടാണ് ഡോണ നിങ്ങള് ഇടുക്കാരാണ് ഇടുക്കാരെന്ന് പറഞ്ഞാൽ ഒരു നമ്മളുടെ അഭിമാന സ്തംഭങ്ങളാണ് എപ്പോഴും അല്ലേ എന്താണ് നിങ്ങളുടെ സ്കൂളിൽ ഈ സ്പോർട്സിന് പ്രാതിനിധ്യം കുറഞ്ഞു പോകുന്നത് ഞങ്ങളുടെ കായിക ശേഷിയിൽ ഒരു താല്പര്യം ഇല്ലേ താല്പര്യമുണ്ട് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ശരിയാണ് പലരും ഉണ്ടാവും പക്ഷെ ഇപ്പോഴുള്ള നിലവിലുള്ള വിദ്യാർത്ഥികളിൽ എത്ര പേർ അതല്ലേ നമ്മൾ സ്കൂളിൻ്റെ മഹത്വം അളക്കുന്നത് ഇപ്പോഴത്തെ നിലവാരം വെച്ചിട്ടാണല്ലോ എത്ര പേരുണ്ട് ഇപ്പോഴും വിദ്യാർത്ഥികൾ ഉപജില്ലാ തലങ്ങളിലും ജില്ലാ തലങ്ങളിലും ഒക്കെ പങ്കെടുക്കാറുണ്ട് അവിടെയൊക്കെ വിദ്യാർത്ഥികൾക്ക് സമ്മാനങ്ങൾ ലഭിക്കാറുണ്ട് അല്ല ഒരു ഒരു അവഗണനയുണ്ടോ കായിക ശേഷിയുടെ കാര്യത്തിൽ അങ്ങനെയില്ല വിദ്യാർത്ഥികൾക്ക് രാവിലെ രാവിലെ സമയങ്ങളിലൊക്കെ അല്ല അല്ല ഏതെങ്കിലും പി ടി ഒക്കെ ഷട്ടിൽ മാത്രം അങ്ങനെയാണോ അക്ക് ഞങ്ങൾ പലതരം നാടൻ കളികളാണ് കൂടുതലും കളിക്കുന്നത് പിന്നെ ഈ ഇടയ്ക്ക് ഞങ്ങളുടെ കുട്ടികളുടെ ഇടയിൽ വളരെ പ്രചാരത്തിലുള്ള കുറെ കളികളുണ്ട് അങ്ങനെയുള്ള കളികളൊക്കെ ഹെഡ്മാസ്റ്ററോടാണ് ചോദിക്കാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ എഫേർട്ട് എടുക്കുന്നുണ്ട് പക്ഷേ സ്പോർട്സിൻ്റെ കാര്യത്തിൽ മറ്റ് പല സ്കൂളുകളെ നിന്ന് പോലെ നിങ്ങളും കുറച്ച് അവഗണന കാണിക്കുന്നില്ല എന്നൊരു സംശയം സ്പോർട്സിൻ്റെ കാര്യത്തിലുണ്ട് ഞങ്ങൾക്ക് ഈ വർഷം സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിയ കബഡി ടീമിന് സ്റ്റേറ്റിൽ സെലക്ഷൻ കിട്ടിയിരുന്നു പെൺകുട്ടികളുടെ കബഡി ടീമിന് അതുപോലെ രണ്ട് അതുപോലെ തന്നെ ഫുട്ബോൾ ടീം നല്ലൊരു ഫുട്ബോൾ ടീമുണ്ട് അല്ല സ്പോർട്സ് ക്ലബ്ബിൽ അൻപത് ശതമാനം പാർട്ടിസിപ്പേഷനേ ഉള്ളൂ എന്നാണ് നിങ്ങളിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മുഴുവൻ കുട്ടികളെയും കൊണ്ടുവരാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് ചോദ്യം മുഴുവൻ കുട്ടികളെന്ന് തന്നെ സാധാരണ റേഞ്ച് മേഖലയിലുള്ള സ്കൂളാണ് ഹയർ റേഞ്ച് മേഖലയിൽ നിന്ന് ഫിസിക്കൽ ഫിറ്റ്നസ് ഉള്ള കുട്ടികൾ തന്നെയാണ് കൂടുതലായിട്ട് സ്പെഷ്യൽ പ്രാക്ടീസ് കൊടുക്കുന്ന കുട്ടികളാണ് ഞാൻ ഏതാണ്ട് അൻപത് ശതമാനത്തോളം കുട്ടികൾക്ക് സ്പോർട്സ് മേഖലയിൽ കൊടുക്കുന്നത് നിങ്ങളുടെ സ്കൂളിലെ ഭരണമൊക്കെ എങ്ങനെയാണ് ആരാണെല്ലാം നോക്കി നടത്തുന്നത്

അച്ചടക്കത്തിന് ഒരു ഉദാഹരണം പറയൂ ഉദാഹരണം പറയോരണം നിങ്ങൾ സെനറ്റ് മെമ്പേഴ്സ് ആയിട്ട് നിങ്ങള് നടക്കുമ്പോൾ അവിടെ എന്ത് മത്സരം ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദാഹരണം പറയണം ഓരോ ക്ലബിന്റെ ഒരു ഉദാഹരണം പറയും ഏത് ക്ലബിന്റെ ഏത് വർക്ക് വർക്ക് നടക്കാറുണ്ട് മത്സരംസിന് മത്സരം വെച്ചു ആ അവിടെ വർക്ക് എക്സ്പീ എല്ലാ വിദ്യാർത്ഥികളും തന്നെ അതിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പം വിദ്യാർത്ഥികളുടെ ഇടയില് അവർക്കൊരു ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു ഒപ്പം തന്നെ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു വ്യക്തമായ ഇത് നൽകാറുണ്ട് അല്ലെങ്കിൽ തന്നെ സ്കൂളിന്റെ അസംബ്ലി അസംബ്ലിയുടെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ക്ലാസ്സുകളിൽ നിന്ന് ഇറങ്ങി വരാൻ നേരം വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നത് സൈറ്റ് മെമ്പേഴ്സ് ആണ് ഒപ്പം തന്നെ സ്കൂൾ ബസ് ഈ ഒരു ദിവസം അസംബ്ലിയിൽ അസംബ്ലിയുടെ ഫോർമാറ്റ് ഒന്ന് മാറ്റണമെന്ന് നിങ്ങൾ വിചാരിച്ചെന്ന് വിചാരിച്ചു ഈ അസംബ്ലി എല്ലാ പിള്ളേർക്കും അടുത്തു ഒരു പ്രാര്ത്ഥനാഗാനം പിന്നെ ഹെഡ്മിഷണർ സംസാരിച്ചു പത്രം വായന നടത്തി ഒരു ദിവസം അസംബ്ലി ഒന്ന് മാറ്റണമെന്ന് വിചാരിച്ചു ആ തീരുമാനം ആരെടുക്കും എങ്ങനെ എങ്ങനെയെടുക്കും നിങ്ങൾ ഇങ്ങോട്ട് മുന്നിലോട്ടൊന്നും വായിക്കോട്ടു അസംബ്ലിക്ക് സെനറ്റ് മെമ്പേഴ്സ് തന്നെ നേതൃത്വം നൽകി എങ്ങനെയാണ് കുട്ടികളുടെ ഡിസിപ്ലിനോടെ ഇറങ്ങി വരുന്നത് ലൈൻ അവര് ഇത്രയും നാളും ഡിസിപ്ലിനോടെ പിള്ളേര് വന്നത് അത് മടുത്തു മാറ്റണമെന്ന് വിചാരിച്ച എന്ത് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനാ ഗാനത്തോടെ തുടങ്ങി പിന്നെന്താണ് അടുത്ത പരിപാടി അസംബ്ലിയിലെ അങ്ങനെ ഒരു മാറ്റം വരുത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ അത് അറിയിക്കും അറിയിച്ചിട്ട് നിങ്ങൾ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല ആഗ്രഹിച്ചിട്ടില്ലേ സെന്റ് മേഖലകളായി പറഞ്ഞിരിക്കുന്നതിൽ ഒന്ന് സമൂഹ കൂട്ടായ്മയാണ് എന്താണ് അങ്ങനെ ഒരു മേഖല ശക്തി മേഖല പറയാൻ കാരണം ജോസഫ് ജോൺ ആണെന്ന് വിശദീകരിക്കാം ഞങ്ങളുടെ സ്കൂള് ഒരു റൂറൽ ഏരിയയിലുള്ള സ്കൂളാണ് അപ്പോൾ സമൂഹത്തിലെ ഏക വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്കൂൾ മാത്രമേ ഉള്ളൂ അപ്പോൾ സമൂഹത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും തന്നെ നേതൃത്വം വഹിക്കേണ്ട ഒരു സ്കൂളും ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഞങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് സമൂഹത്തിനുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും സ്കൂളിൻ്റെ പ്രശ്നങ്ങളായിട്ട് തന്നെ കണ്ട് അതൊരു ബോധവൽക്കരണം ഉൾപ്പെടെ നല്ല രീതിയിലേക്ക് സമൂഹത്തെ മറിച്ചുകൊണ്ടോ സ്കൂളിന്റെ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിന്റെ പ്രശ്നമായിട്ട് കാണുന്നുണ്ടോ സമൂഹം കാണുന്നുണ്ടോ സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും സമൂഹത്തിന് നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതിന്റെ ഒരു ഉദാഹരണം പറയാമോ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞങ്ങൾ രണ്ട് സ്കൂൾ ബസ്സുകൾ അവിടുത്തെ യാത്രാ പ്രശ്നം വലിയ രൂക്ഷമായിരുന്നു അപ്പോൾ സമൂഹത്തിന്റെ കൂടി തന്നെ കഴിഞ്ഞ വർഷം എങ്ങനെയാണ് ആ പങ്കാളിത്തം സമൂഹത്തിന്റെ പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനമാണ് സമൂഹത്തിലെ പബ്ലിക്കായിട്ടുള്ള ആളുകളുടെ അടുത്ത് ചെന്ന് സമീപിച്ച് നമ്മളുടെ ആവശ്യകത പറഞ്ഞ് അവരിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ വാങ്ങിച്ചു അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളായ ആളുകളെ കണ്ട് ഒരു കോൺട്രിബ്യൂഷൻ തരാറുണ്ടോ ആ പണമായിട്ടാണ് കിട്ടിയത് ഏതാണ്ട് പകുതിയോളം രൂപ അങ്ങനെ സമാഹരിച്ച് ബാക്കി ലോണും എടുത്ത് ടീച്ചേഴ്സിന്റെ എത്ര രൂപ അഞ്ചു ലക്ഷത്തോളം രൂപ നമ്മൾക്ക് അഞ്ചു ലക്ഷത്തോളം അഞ്ച് ലക്ഷത്തോളം സാധിച്ചു അങ്ങനെ ഉച്ചഭക്ഷണം കൊടുക്കുന്നതിന് അതിന്റെ സമൂഹത്തിൽ നിന്ന് വിഭവസമാഹരണം പറ്റുന്നുണ്ടോ ഉച്ചഭക്ഷണം ഞങ്ങൾ ഒരു എല്ലാ ദിവസവും ചോറാണ് കൊടുക്കാറുള്ളത് ഒരു ദിവസം നമ്മൾ സാമ്പാർ ഊട്ടിയുള്ള ഭക്ഷണമാണ് കൊടുക്കാറുള്ളത് ബാക്കി ദിവസം എന്ന് വെച്ചാൽ ചോറോ പയറുണ്ട് ചോറും പയറും അതിനൊരു കറി എന്തെങ്കിലും വേണ്ടേ ചോറും പയറും പിന്നെ എന്തെങ്കിലും ഒരു രസം ഉൾപ്പെടെയുള്ള ചെറിയ രീതിയിലുള്ള ഒഴിക്കാനുള്ള ഒരു കറി കൂടെ കൊടുക്കാറുണ്ട് ഒരു ദിവസം മാത്രം വെജിറ്റബിൾസ് എന്താ കൊടുക്കുക

ഈ അടുത്ത കാലത്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുപ്പത്തി മൂന്നിൽ എഴുപത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സലിമലി ബേഡ് സർവേ നടത്തിയിട്ടുണ്ട് കേരളത്തിൽ തുടങ്ങിയതെന്നും അറിയൂരുന്നതാണ് പിന്നെ നിങ്ങളുടെ അവിടെ വന്നിട്ടുള്ള ശാന്തംപാറയിലായിരുന്നു അത് കഴിഞ്ഞ് എഴുപത്തഞ്ച് കൊല്ലത്തിന് ശേഷം വീണ്ടും അതേപോലെ അതേ ദിവസങ്ങളിൽ ഒരു ബേഡ് സർവേ നടത്തി കേരളത്തിൽ ശാന്തംപാറയില് സലീമലി പണ്ട് കണ്ട പക്ഷികളൊന്നും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പക്ഷികളെ പോയിട്ടുണ്ട് അതിന്റെ കാരണവും അവർ നിഗമനത്തിൽ എത്തിയിട്ടുണ്ട് പ്രധാനമായിട്ടും കീടനാശിനിയാണ് അത് ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഹൈറേഞ്ച് മേഖല അവിടെ ഒരു ഏകദേശം കൃഷി കാർഷിക മേഖലയാണല്ലോ അപ്പം വൻകിട വൻകിട മുതലാളിമാരും ചെറുകിട ഉള്ള സ്ഥലമാണ് ഇടുക്കി മേഖല അപ്പം ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ

അല്ല എല്ലാ പങ്കെടുക്കാൻ പറ്റില്ല ും അതെന്ന് വെച്ചാൽ ആഗസ്റ്റ് സിക്സ് ലോക സമാധാന ദിനമാണല്ലോ അതിനോടനുബന്ധിച്ച് നടത്തിയ ഒരു ഒരു സ്കൂളിൽ തയ്യാറാക്കിയ ഒരു പത്രമാണ് ശാന്തിദൂ എന്നുള്ള പത്രം അതൊരു ക്ലാസ് ബേസിലാണ് നടത്തിയത് അതിൻ്റെ അകത്ത് ഹിരോ ഹിരോഷ്മ ദിനത്തിൽ അവിടെ സംഭവിച്ച നഷ്ടങ്ങളും എല്ലാം വളരെ അതിൻ്റെ പ്രത്യാഘാതങ്ങളും പിന്നെ നമ്മുടെ ലോകം കാതുസൂക്ഷിക്കുക നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി ആ രണ്ടാലോകു മഹായുദ്ധ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രത്യാഘാനം സൃഷ്ടിച്ചത് ഹിരോഷ്മ നാഗസാക്കി പിന്നെ അല്ലാതെ തന്നെ ലോകത്തിലെ ഇപ്പം തന്നെ ഏറ്റവും കൂടുതൽ രാജ്യങ്ങൾ തമ്മിലും യുദ്ധമൊക്കെയുള്ള കാലഘട്ടം ആയതുകൊണ്ട് തന്നെ അവര് രാജ്യങ്ങൾ ഈ ഇപ്പം പല യുദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതിനെ കുറിച്ചുള്ള വിവരശേഖരണമൊക്കെ അതിൽ ചെയ്തിട്ടുണ്ട് ഇനി സെന്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രേഡ് അറിയാനുള്ള സമയമാണ് secondary school the judges the score 90.7 out of 100